ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പം ഞാൻ വിചാരിച്ചു ഒരു വൈൻ ഉണ്ടായി കാണിക്കാമെന്ന്. ഇപ്പം എല്ലാവരും നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രേപ്പ് കൊണ്ട് മുന്തിരികൊണ്ടുള്ള വൈനായിരിക്കും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് ഞാൻ പാളയംപടം പഴം വെച്ചിട്ടാണ് വൈൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഇതിനാവശ്യമായിട്ട് ആദ്യം തന്നെ പാളയംകുടൻ പഴം, അരക്കിലോ പാളയംകുടൻ പഴം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കിലോ പഞ്ചസാര, അതില് ഒരു കിലോ പഞ്ചസാരയില് നമ്മള് കാരമൽ ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു കാൽഭാഗത്തോളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിറ്റർ നമ്മൾ തിളപ്പിച്ച അറിയ വെള്ളമാണ്, അതും തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സ്മെല്ലിനൊക്കെ വേണ്ടിട്ട് ഗ്രാമ്പു ഒരു രണ്ടെണ്ണം മതി. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറച്ച് പഴുത്ത പഴം നോക്കി എടുക്കണേ. അപ്പൊ നമ്മള് പഴം എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ഭരണിയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഭരണി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് വെയിലത്ത്. അപ്പൊ നമ്മളിത് ഓരോ ലെയറായിട്ടായിരിക്കും ഇടുന്നത്. ഫസ്റ്റ് പഴം, കുറച്ച് പഞ്ചസാര, പിന്നെ പഴം, പഞ്ചസാര, ആ ഒരു ഇതിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കൂട്ടോ. നമുക്ക് കുറച്ച് പഴം ഇടാദ്യം, അതിലേക്ക് പിന്നെയും പഴം, അപ്പൊ നമ്മള് തിളപ്പിച്ച് അറ്റിയെടുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ കിട്ടാം. രണ്ട് ചെറിയ ഗ്രാമ്പു സ്മെല്ലിനൊക്കെ വേണ്ടിട്ട് നമ്മൾ ഇടാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ട് തുണി വെച്ചു അടച്ചു. ഇനി നമ്മൾ ഈ ഭരണി 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആ പഞ്ചസാര കാരമല ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് വൈൻ കെട്ടി വെച്ചിട്ട് 10 ദിവസമായിട്ടുണ്ട്. ഇടക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, എന്നാലേ അതൊന്നും മിക്സായി വരുള്ളൂ. പഞ്ചസാര കിട്ടണ്ടല്ലോ, അത് മിക്സായി വരുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിന് മുമ്പായിട്ട് നമ്മള് ഷുഗർ സിറപ്പ് ഒന്ന് കാരമല ചെയ്ത് വെക്കണം, ആറാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ആര് കിട്ടൂലല്ലോ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കാരമല ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി അരിച്ചെടുക്കാനുള്ള പണി നോക്കാം. നമുക്കപ്പൊ ഇനി ഫസ്റ്റ് തന്നെ ഒന്ന് കാരമല ചെയ്ത് ഇടണം. നമ്മൾ അല്ലെങ്കിൽ കളറ് ഭയങ്കര ലൈറ്റ് കളർ ആയിരിക്കും നമ്മുടെ വൈൻ. അപ്പൊ നമുക്കൊന്ന് അന്ന് ബാക്കി വെച്ച പഞ്ചസാര ഉണ്ടോ ഞാൻ കാരമല ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കാരമല ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാത്രം വെക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ കാരമല ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് ആ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കാരമല ചെയ്യണതിന് പകരം നമുക്ക് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസാണ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണെങ്കിൽ നമുക്ക് കളറ് നല്ലോണം കിട്ടും. അപ്പൊ ഈ സമയത്ത് നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നില്ല, നമ്മൾ അതിന് പകരം വേറൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ആ തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാകെ സീനായി പോകും. അപ്പൊ നമുക്ക് ഇവിടുത്തെ വേറൊരു വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഞാനപ്പോ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇതൊന്നും നമ്മൾ സിമ്മിൽ വെച്ച് തന്നെ തിളപ്പിച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തിളക്കുകയും ചെയ്യും, അത് കാരമലാവാൻ ടൈം എടുക്കുമല്ലോ. അത് ഫുള്ള് മെൽറ്റ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കാരമലായിട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ലോണം മെൽറ്റായി വരുന്നുണ്ട്. നമ്മളപ്പോ ഇത് ചൂടാറണമല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഇത് ചൂടാറാൻ വെച്ചിട്ട് നമ്മൾ അരിക്കാൻ വേണ്ടി പോവാം, അല്ലെങ്കിൽ ഇത് ചൂടോടെ തന്നെ ഇരിക്കുമല്ലോ. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കപ്പൊ ഈ ഷുഗർ ഒന്നും കൂടി ഒന്ന് മെൽറ്റായി വരണം ഇതിലേക്ക്. നമുക്കപ്പൊ ഈ കാരമല നല്ലോണം തണുക്കണം, തണുക്കാൻ വേണ്ടിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് വൈൻ അരിച്ചെടുക്കണം. അപ്പൊ നമ്മളിത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇളക്കിയിട്ടുണ്ടായിരുന്നു, നമുക്കിനി ഒന്ന് നോക്കാം.
നമുക്കിനി ഇത് അരിച്ചെടുക്കണം. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കാട്ടാം. നമുക്കിതിനെ അരിച്ച് മാറ്റണത്. നമുക്ക് അരിച്ചെടുക്കാം. നമ്മളപ്പോ കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ വൈനൊരു കളറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഷുഗറും കുറച്ച് കൂട്ടിലൊക്കെ നമുക്ക് കിട്ടും. കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈൻ്റെ പരിപാടി. നമ്മുടെ വൈൻ്റെ എല്ലാ ഇതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇത് ഒരു ബോട്ടിലേക്ക് മാറ്റാം. നമുക്കിത് വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാം. നമ്മൾ ചെറിയൊരു ഗ്രാം മാത്രമല്ല എടുക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. വീര്യം കുറവായിരിക്കും, അപ്പോൾ അവിടെ നമുക്ക് ഗീരും കൊടുക്കാം. അപ്പം ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.